നമസ്കാരം ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നലെ ഡൽഹിയിലെ മുൻകൈയിലെ നാല് നില കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വൻ തീപിടുത്തം ആരംഭിച്ചത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്നുമാണ് എന്നും ഈ ഫാക്ടറിക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും നഗരത്തിലെ അഗ്നിശമന സേനാ മേധാവി വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വോട്ടുകൾ മാത്രമല്ല തങ്ങൾ പിടിച്ചെടുത്തത് എന്ന് വ്യക്തമാക്കി 2020 കോർഡിനേറ്റർ സാബു എം ജേക്കബ്. എൽ ഡി എഫ് വോട്ടുകളും തങ്ങൾ പിടിച്ചെടുത്തുവരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി രാഷ്ട്രീയ നിലപാടുണ്ട് എന്നും അത് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം വ്യക്തമാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പത്തനംതിട്ട ഏനാത്ത് കെ എസ് ആർ ടി സി ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ ബസ് യാത്രക്കാരായ 21 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏനാത്ത് പുതുശ്ശേരിയിൽ വെച്ച് പുലർച്ചെ 12:30 അപകടമുണ്ടായത്. വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ച സോളാർ പീഡന കേസുമായി ബന്ധപ്പെട്ട് കെ ബി ഗണേഷ് കുമാർ എം എൽ എയെ സി ബി ഐ ചോദ്യം ചെയ്തു. പത്തനാപുരത്ത് വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. പരാതിക്കാരിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് സി ബി ഐ ഗണേഷ് കുമാറിൽ നിന്നും വിവരങ്ങൾ തേടിയത്. സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന കേരളത്തിന് ആശ്വാസം. സംസ്ഥാനത്തിന് 5,000 കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അനുമതി നൽകി. 20,000 കോടി രൂപ വായ്പ എടുക്കാനുള്ള അനുമതിയാണ് സംസ്ഥാന സർക്കാർ തേടിയത്. നിലവിൽ സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് താൽക്കാലികമായി വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് എന്നാണ് സൂചന. മുഖ്യമന്ത്രിക്ക് അരണയുടെ ബുദ്ധിയും ഓന്തിന്റെ സ്വഭാവവുമാണ് എന്ന് പരിഹസിച്ച് ബന്നി ബഹനാൻ എം പി. വർഗീയത പറയുന്ന പാർട്ടികളെക്കാൾ വലിയ വർഗീയതയാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. വികസനം ആഡംബരമല്ല എന്ന വാസ്തവം മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പുരയ്ക്ക് സമീപം പടക്കം പൊട്ടിച്ച 3 പേർ പോലീസ് പിടിയിൽ. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് പുരയ്ക്ക് സമീപമാണ് ഇവർ പടക്കം പൊട്ടിച്ചത്. കോട്ടയം സ്വദേശികളായ അജി, ഷിജാസ്, തൃശൂർ എൽത്തുരുത്ത് സ്വദേശി അനിൽകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തുവരുന്നത്. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.